ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി പ്രൊഫസറായ എലൻ ലാങ്കർ ഒരു പഠനം നടത്തി. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനെ കുറച്ച് ആളുകൾ ക്യൂ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ മാത്രം ക്യൂ പാലിക്കാതെ മുന്നിലേക്ക് വന്ന് പറഞ്ഞു, എക്സ്ക്യൂസ് മീ, എനിക്ക് 5 പേപ്പറിന്റെ ഫോട്ടോസ്റ്റാറ്റ് മാത്രം എടുത്താൽ മതി. ഞാൻ താങ്കളെക്കാൾ മുൻപ് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉപയോഗിച്ചോട്ടെ. ഇതിന് മറുപടിയായി 60% ആളുകളും അദ്ദേഹത്തെ ആ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉപയോഗിക്കാൻ അനുവദിച്ചു. ഈ ഒരു എക്സ്പെരിമെന്റ് രണ്ടാമതും ചെയ്തു നോക്കി. ഇത്തവണ ഒരാൾ മുന്നിലേക്ക് ചെന്ന് പറഞ്ഞു, എക്സ്ക്യൂസ് മീ, എനിക്ക് 5 പേപ്പറിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്താൽ മാത്രം മതി. ഞാൻ താങ്കളെക്കാൾ മുൻപ് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉപയോഗിച്ചോട്ടെ, ബിക്കോസ് എനിക്ക് ഒരിടം വരെ അർജന്റായി പോകേണ്ടതുണ്ട്. ഇതിന് മറുപടിയായി 93% ആളുകളും അദ്ദേഹത്തെ തന്നെക്കാൾ മുൻപ് സെറോക്സ് മെഷീൻ ഉപയോഗിക്കാൻ അനുവദിച്ചു. ഓദർ റോബർട്ട് ചാൾഡിനി പറയുന്നതനുസരിച്ച് ഇതെല്ലാം സൈക്കോളജി ഓഫ് പെർസുവേഷന്റെ ഭാഗമാണ്. അതുകൊണ്ട് അദ്ദേഹം തന്റെ പുസ്തകമായ ഇൻഫ്ലുവൻസ് ദ സൈക്കോളജി ഓഫ് പെർസുവേഷനിൽ മനുഷ്യന്റെ തീരുമാനങ്ങളെയെല്ലാം സ്വാധീനിക്കുന്ന 6 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ബുക്കിലൂടെ നമ്മൾക്ക് ഈ ട്രിഗേഴ്സിനെ ഹാക്ക് ചെയ്ത് ആളുകളെ നമ്മൾക്ക് ഫേവർ ചെയ്യുന്ന രീതിയിൽ എങ്ങനെ സ്വാധീനിക്കാമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ ബുക്ക് വളരെ പവർഫുൾ ആണ്. കാരണം ഇതേ പെർസുവേഷൻ സ്കിൽസ് തന്നെയാണ് വലിയ വലിയ ബ്രാൻഡുകളും പൊളിറ്റീഷ്യൻസും സെയിൽസ്മാൻമാരും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മൾക്ക് ആ സൈക്കോളജിക്കൽ ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. 1. സ്കേഴ്സിറ്റി. ഒരു പഠനത്തിൽ ആളുകൾക്ക് 2 ജാറുകളിലായി ഒരേപോലെയുള്ള ചോക്ലേറ്റ് കുക്കീസ് നൽകി. ഒരു ജാറിൽ 2 കുക്കീസും മറ്റേ ജാറിൽ 10 കുക്കീസുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മിക്ക ആളുകളും 2 കുക്കീസ് മാത്രം ഉണ്ടായിരുന്ന ജാറിലെ കുക്കീസാണ് കൂടുതൽ രുചികരമെന്ന് അഭിപ്രായപ്പെട്ടു. ഇതിൽ നിന്നും നമ്മളെപ്പോഴും പരിമിതമായ അളവിലുള്ള വസ്തുക്കൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുക എന്ന് ഓദറിന് മനസ്സിലായി. ഇതിന്റെ ഏറ്റവും മികച്ചൊരു ഉദാഹരണം, ഒരു പ്രൊഡക്റ്റ് ലിമിറ്റഡ് ടൈം ഓഫറിലായിരിക്കുമ്പോൾ ആളുകൾ ഓട്ടോമാറ്റിക്കായി അതിലേക്ക് ആകർഷിതരാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഏറ്റവും അവസാനം ആ പ്രൊഡക്റ്റ് സോൾഡ് ഔട്ടായി തീരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂവി ബാൻ ചെയ്യുമ്പോഴും ആളുകൾക്ക് അത് കാണാനുള്ള താല്പര്യം വർദ്ധിക്കും. ഇത് മാർക്കറ്റിംഗ് മേഖലയിൽ മാത്രമല്ല, മറിച്ച് എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നൊരു കാര്യമാണ്. എന്നാൽ എന്തുകൊണ്ടായിരിക്കും സ്കേഴ്സിറ്റി പ്രിൻസിപ്പിൾ ഇത്രയും എഫക്റ്റീവായി പ്രവർത്തിക്കുന്നത്? നേടിയെടുക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ മൂല്യമേറിയതാണെന്നൊരു പൊതുബോധം നമ്മളിലുണ്ട്. ഒരു വസ്തുവിന്റെ അവൈലബിലിറ്റിയിൽ നിന്നാണ് അതിന്റെ ക്വാളിറ്റി അളക്കുന്നത്. നിങ്ങൾ ജീവിതത്തിൽ ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നല്ല റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള നിങ്ങളുടെ അവൈലബിലിറ്റി ലിമിറ്റഡ് ആയി വെക്കണം. കാരണം നിങ്ങളുടെ ലിമിറ്റഡ് അവൈലബിലിറ്റി കാരണം അവർ നിങ്ങൾക്ക് കൂടുതൽ മൂല്യം നൽകും. ഒരുപാട് റിലേഷൻഷിപ്പ് എക്സ്പേർട്സ് നൽകുന്ന ഒരു ഉപദേശമാണിത്. കാരണം നിങ്ങൾ നിങ്ങളുടെ അവൈലബിലിറ്റി മറ്റൊരാളുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് അർഹിക്കുന്നത്ര പ്രാധാന്യം നൽകിയെന്ന് വരില്ല. 2. ലൈക്കിംഗ്. ഇതിന്റെ അർത്ഥം വളരെ സിമ്പിളും സ്ട്രെയിറ്റുമാണ്. ഇഷ്ടപ്പെട്ട വ്യക്തികൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് പ്രിയപ്പെട്ടവരെന്ന് തോന്നുന്നവർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി യെസ് പറയും. എന്നാൽ ഏതൊക്കെ ഫാക്ടേഴ്സ് കാരണമാണ് നമ്മളൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത്? ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്, ആളുകളുടെ ഡ്രസ്സിംഗ് സെൻസ്, അവരുടെ ബോഡി ഷേപ്പ്, അവരുടെ ലുക്സ് എല്ലാം നമ്മളെ മറ്റൊരാളിലേക്ക് ഫിസിക്കലി അട്രാക്ട് ചെയ്യും. നമ്മൾ ഏതെങ്കിലും ഒരാളുമായി ഫിസിക്കലി അട്രാക്റ്റഡ് ആയാൽ ഒന്നെങ്കിൽ അവരെ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ ആഗ്രഹിക്കും, അല്ലെങ്കിൽ അവരെ പോലെ ആയിത്തീരാൻ ആഗ്രഹിക്കും. സിമിലാരിറ്റി, നമ്മളെപ്പോലെ തന്നെയുള്ള വ്യക്തികൾ താല്പര്യങ്ങളും വിശ്വാസങ്ങളും ബാക്ക്ഗ്രൗണ്ടും ലൈഫ് സ്റ്റൈലും ഒക്കെ മാച്ച് ചെയ്യുന്ന വ്യക്തികളോട് നമുക്ക് ഓട്ടോമാറ്റിക്കായി ഒരു അടുപ്പം തോന്നും. കോംപ്ലിമെന്റ്സ്, നമ്മളെല്ലാവരും മറ്റുള്ളവരിൽ നിന്നും പ്രശംസിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള പ്രശംസ കേൾക്കുന്നതിലൂടെ നമ്മളുടെ സെൽഫ് വെർത്ത് വർദ്ധിക്കും. ആരെങ്കിലും ഇങ്ങനെയുള്ള ഫീലിംഗ്സ് നമ്മൾക്ക് നൽകിയാൽ നമ്മൾ അവരെ ഇഷ്ടപ്പെടാൻ ആരംഭിക്കും. കോണ്ടാക്ട്, നമ്മളൊരു വ്യക്തിയെ എത്ര തവണ കാണുന്നോ അത്രമാത്രം കൂടുതൽ നമ്മൾ അവരെ വിശ്വസിക്കാനുള്ള സാധ്യത വർദ്ധിക്കും. മുൻപ് പരിചയമില്ലാത്ത കാര്യങ്ങളെക്കാൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ സാധ്യത നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളെയാണ്. കോഓപ്പറേഷൻ, നിങ്ങൾ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി മറ്റൊരാളുടെ കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയുമായി ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യും. ഉദാഹരണത്തിന്, സ്പോർട്സിൽ ഒരൊറ്റ ടീമിൽ കളിക്കുന്ന പ്ലെയേഴ്സ് തമ്മിൽ വളരെ വേഗം ബോണ്ടിങ് നിർമ്മിക്കപ്പെടുന്നതുപോലെ. 3. ഒതോറിറ്റി. ഏതെങ്കിലും ഒരു എക്സ്പേർട്ടോ പ്രൊഫഷണലോ അല്ലെങ്കിൽ ഒരു ലീഡർ നമ്മളോട് ഒരു ജോലി ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ അവരോടുള്ള ബഹുമാനം കാരണം നാച്ചുറലി ആ ജോലി ചെയ്യാൻ തയ്യാറാകും. എന്നാൽ എന്തുകൊണ്ടായിരിക്കും ഇത്? മിൽഗ്രാം എക്സ്പെരിമെന്റ് എന്നൊരു പഠനത്തിൽ കുറച്ച് ടീച്ചേഴ്സിനെ തിരഞ്ഞെടുത്തു. എന്നിട്ട് ഒരു ലാബ് കോട്ട് ധരിച്ചെത്തിയ റിസർച്ചർ അവരോട് പറഞ്ഞു, ഇത് വിദ്യാർത്ഥികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു പഠനമാണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തെറ്റുത്തരം നൽകുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള സ്വിച്ചസ് വഴി വിദ്യാർത്ഥിക്ക് ഒരു ഇലക്ട്രിക് ഷോക്ക് നൽകാൻ സാധിക്കും. വിദ്യാർത്ഥിയായി അഭിനയിക്കാൻ ഒരു ഫേക്ക് സ്റ്റുഡന്റിനെയാണ് വെച്ചത്.
അദ്ദേഹത്തെ ഒരു ഇലക്ട്രിക് ചെയറിൽ ഇരുത്തി. ശേഷം റിസർച്ചർ അവരോട് പഠനം ആരംഭിക്കാൻ നിർദ്ദേശിച്ചു. യഥാർത്ഥമായ ഷോക്ക് കൊടുത്തിരുന്നുവെങ്കിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളത്ര ഹൈ വോൾട്ടേജ് ഷോക്കുകൾ വരെ റിസർച്ചറിന്റെ നിർദ്ദേശത്തിൽ ആ ടീച്ചേഴ്സ് നൽകാൻ ആരംഭിച്ചു. 95% ടീച്ചേഴ്സും നൽകാൻ തയ്യാറായി. ഇതുപോലെയുള്ള പല ഫാക്ടേഴ്സിന്റെ ബേസിസിൽ നമ്മളും ആളുകളെ സബ് കോൺഷ്യസ്ലി ജഡ്ജ് ചെയ്യും. ശേഷം അവരുടെ വാക്കുകളെ അന്ധമായി വിശ്വസിക്കും. ഉദാഹരണത്തിന്, ഡോക്ടേഴ്സും പോലീസ്മെന്നും ഫയർമെന്നും സോൾജിയേഴ്സിനെയും ഒക്കെ അവരുടെ പ്രൊഫഷനും അവരുടെ യൂണിഫോമും കാരണം നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി അവരോടൊരു ബഹുമാനം തോന്നും. പലരുടെയും ടൈറ്റിൽസ് കാരണം തന്നെ അവർക്ക് ഒരുപാട് ഫേവേഴ്സ് ലഭിക്കും. ഉദാഹരണത്തിന്, PhD, MBA, എഞ്ചിനീയർ, etc. അല്ലെങ്കിൽ സിംപ്ലി നന്നായി ഡ്രസ് ചെയ്തവരെ വരെ ഫോർമൽ ക്ലോത്ത്സും സ്യൂട്ട്സും ഒക്കെ ഇട്ടവർക്ക് നമ്മുടെ ഉള്ളിൽ ഒരു നല്ല ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ സാധിക്കും. കമ്മിറ്റ്മെന്റ് ആൻഡ് കൺസിസ്റ്റൻസി. നമ്മുടെ എല്ലാവരുടെയും തീരുമാനങ്ങൾ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെയും അറിവുകളെയും ആശ്രയിച്ചിരിക്കും. നമ്മൾ പാസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ടും പ്രവർത്തിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതം പാസ്റ്റുമായി കൺസിസ്റ്റന്റ് ആയിരിക്കാനാണ്. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. നമ്മൾ ഒരേ തെറ്റുകൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കും. ഒരു വ്യക്തിക്ക് നിങ്ങളെ കൊണ്ടൊരു ചെറിയ ടാസ്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവരൊരു വലിയ ടാസ്ക് പറഞ്ഞാലും നിങ്ങൾക്കതൊരു പക്ഷെ നിരസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇതൊരു ബേസിക് ഹ്യൂമൻ നേച്ചറാണ്. നിങ്ങൾക്ക് ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും. ഒരാൾ ഒരു കാര്യത്തോട് കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ സബ് കോൺഷ്യസ്ലി ആ തീരുമാനം ശരിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്കത് ശരിയാണോ തെറ്റാണോ എന്ന് വേഗം തീരുമാനിക്കാൻ കഴിയില്ല. കാരണം അവരവരുടെ തീരുമാനത്തോട് കൺസിസ്റ്റന്റ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഉദാഹരണത്തിന്, വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോട് ഓരോ ആഴ്ചയും അവരുടെ വെയിറ്റ് ട്രാക്ക് ചെയ്യാൻ നിർദ്ദേശിക്കാറുണ്ട്. കാരണം അത് ഇതുവരെ താൻ തന്നെ കമ്മിറ്റ്മെന്റിനെ എത്രമാത്രം കൺസിസ്റ്റന്റായി ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഓദർ പറയുന്നു, ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം കമ്മിറ്റ്മെന്റോടുകൂടി കൺസിസ്റ്റന്റായി വർക്ക് ചെയ്ത് നേടിയെടുത്താൽ അവരതിന് കൂടുതൽ വാല്യൂ നൽകും. എന്നാൽ ഒരു പ്രയാസവും ഇല്ലാതെ അതേ കാര്യം തന്നെ ലഭിക്കുന്ന മറ്റൊരു വ്യക്തി അതിനൊരു പക്ഷെ അത്രമാത്രം വില കൽപ്പിക്കില്ല. 5, സോഷ്യൽ പ്രൂഫ്. ആളുകൾ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അവരും അതേ കാര്യം കോപ്പി ചെയ്യും. ഇതിനെ ഹേർഡ് ബിഹേവിയർ എന്ന് വിശേഷിപ്പിക്കാം. ഒരുപാട് പേര് ചെയ്യുന്നൊരു കാര്യം അതിനെക്കുറിച്ച് അധികം ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ചെയ്യുന്ന സ്വഭാവം. ഇതിൽ നമ്മൾക്ക് പിയർ പ്രഷറിനെയും കാണാൻ സാധിക്കും. അതിൽ നമ്മളുടെ ചുറ്റിനുമുള്ളവർ കാരണം നമ്മളൊരു കാര്യം ചെയ്യാനായി മോട്ടിവേറ്റഡ് ആകും. ഇതൊരു തരത്തിലുള്ള സോഷ്യൽ പ്രഷറാണ്. എല്ലാവരും ഇത് ചെയ്യുന്നുവെങ്കിൽ അത് ശരിയായിരിക്കുമെന്ന് തോന്നൽ. ഉദാഹരണത്തിന്, നിങ്ങൾ ഓൺലൈനിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏത് പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കാൻ കൂടുതൽ സാധ്യത? ഒരു റിവ്യൂവിൽ 5-star റേറ്റിംഗ് ഉള്ള പ്രൊഡക്റ്റ് ആണോ, അതോ 5000 റിവ്യൂസിൽ നിന്നും 4.5-star റേറ്റിംഗ് ഉള്ള പ്രൊഡക്റ്റ് ആണോ? ഒട്ടുമിക്കവരും തിരഞ്ഞെടുക്കുക ഒരുപാട് പേര് ഓൾറെഡി ഉപയോഗിച്ച് റിവ്യൂ ചെയ്ത പ്രൊഡക്റ്റ് ആയിരിക്കും. 6, റെസിപ്രൊക്കേഷൻ. നമ്മൾക്കൊരാൾ ഫ്രീ ഗിഫ്റ്റ് തരുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും തിരിച്ചു നൽകണമെന്നൊരു തോന്നൽ ഉണ്ടാകും. കാരണം മിക്കവരും കരുതുന്നത് എപ്പോഴും ഒരാളുടെ അടുത്ത് നിന്നും ഫേവേഴ്സ് മാത്രം വാങ്ങി അത് റിട്ടേൺ ചെയ്യാതിരുന്നാൽ മറ്റുള്ളവർ അവരെ നെഗറ്റീവ് വേയിൽ ട്രീറ്റ് ചെയ്യുമെന്നാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ ഡിന്നറിന് പോയി അവർ മുഴുവൻ ബില്ലും ഒറ്റയ്ക്ക് പേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം അവരെയും ഡിന്നറിന് കൊണ്ടുപോയി ബില്ല് നിങ്ങൾ നൽകണമെന്നൊരു ഫീലിംഗ് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ സഹായിക്കണമെന്ന തോന്നൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഫ്രീയായി എന്തെങ്കിലും വാല്യൂ നൽകണം. എന്നാൽ അവർക്കും നിങ്ങളെ സഹായിക്കണം എന്നൊരു തോന്നൽ ഉണ്ടാകും. ഈ ഒരു സ്ട്രാറ്റജി പല ബ്രാൻഡുകളും ഉപയോഗിക്കാറുണ്ട്. അവർ നിങ്ങൾക്കൊരു ഫ്രീ ട്രയലിലൂടെയോ അല്ലെങ്കിൽ ഫ്രീ ആയി അവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു നോക്കാൻ നൽകും. അപ്പോൾ നിങ്ങളത് മേടിച്ചില്ലെങ്കിൽ മോശമാണ് എന്നൊരു ഫീലിംഗ് ഉണ്ടാകും. അതിനെ അവർ ഉപയോഗപ്പെടുത്തി പണം ചാർജ് ചെയ്യുകയും ചെയ്യും. ഓദർ നമ്മളെ റിക്വസ്റ്റ് ദെൻ റിട്രീറ്റ് എന്ന സ്ട്രാറ്റജി പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ആരെങ്കിലുമായി നെഗോഷിയേറ്റ് ചെയ്യണമെങ്കിൽ, ഉദാഹരണത്തിന് ജോലിയുടെ സാലറിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ വിലയുടെ കാര്യത്തിലോ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ യഥാർത്ഥ ആവശ്യത്തിനേക്കാൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യണം. അതിനെ അവർ നെഗോഷിയേറ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അവസാനം നിങ്ങളുടെ യഥാർത്ഥ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. കൺക്ലൂഷൻ: ഈ 6 പ്രിൻസിപ്പിൾസിലൂടെ നിങ്ങൾക്ക് ആരെയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യിക്കാനായി ഉപയോഗിക്കാൻ സാധിക്കും. വലിയ വലിയ ബ്രാൻഡുകൾ അവരുടെ പ്രൊഡക്റ്റ് വിൽക്കാനും മാർക്കറ്റ് ചെയ്യാനും ഇതേ പ്രിൻസിപ്പിൾസ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിതിനെ നിങ്ങളുടെ ജീവിതത്തിൽ പേഴ്സണലിയും പ്രൊഫഷണലിയും നിങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള പുതിയ റിലേഷൻഷിപ്സ് നിർമ്മിക്കാനായി ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്തു നൽകുക.